ആരെയെങ്കിലുമോ, അതല്ലെങ്കിൽ നിനക്ക് പകരം നിന്റെ ഭാര്യയെയോ ഭാര്യയ്ക്ക് പകരം വേറെ ആരെയെങ്കിലുമോ, അതുപോലെ ബന്ധുമിത്രാദികളെയോ, അങ്ങനെ ആരെയും പ്രായച്ചിത്തമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ രക്ഷപ്പെടുക സാധ്യമല്ല. ഏതൊരുത്തരും അവൻ പ്രവർത്തിച്ച പാപം ആ പാപത്തിന്റെ ഭാരം അവൻ തന്നെ ഏറ്റെടുക്കുമെന്നല്ലാതെ മറ്റൊരാളെ കൊണ്ടും അത് വഹിപ്പിക്കാൻ കഴിയുകയില്ല. അവനവൻ പ്രവർത്തിച്ചത് അതേ അവന് കിട്ടു. ഞാൻ എനിക്ക് വേണ്ടി അധ്വാനിക്കണം, ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കണം, ഞാൻ എനിക്ക് വേണ്ടി അധ്വാനിച്ച് ഞാൻ എനിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അവനവന് വേണ്ടി അവനവൻ അധ്വാനിക്കണം. എനിക്ക് വേണ്ടി മുസ്ലിയാർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മുസ്ലിയാർക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതുപോലെ വാപ്പക്ക് വേണ്ടി മക്കൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മക്കൾ നമസ്കരിക്കാതെ വാപ്പ മാത്രം നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ഓരോ മനുഷ്യനും അവനവന് വേണ്ടി അധ്വാനിക്കണം എന്ന നിയമം, അവനവന് വേണ്ടി പണിയെടുക്കണമെന്ന നിയമം ബാധകമാണ്. നന്മയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എനിക്ക് നന്മ, ആ നന്മകൾ ലഭിക്കണമെങ്കിൽ, എനിക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം. എന്റെ മക്കളെ ചൂണ്ടലല്ല, എന്റെ ഭാര്യയെ ചൂണ്ടലല്ല, അവര് പണിയെടുക്കുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളുമെന്നല്ല, എന്റെ ബന്ധുമിത്രാദികൾ അധ്വാനിക്കുന്നുണ്ട് വഴിക്ക് ഞാനും കേറിപ്പറ്റാം, എനിക്കും കേറിപ്പോകാം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചവരുണ്ട്. നിങ്ങൾ അത്രയും നല്ലവരല്ലെങ്കിലും, നിങ്ങളങ്ങ് നന്നായിട്ടില്ലെങ്കിലും എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു. ശരിയായിരിക്കാം, കാരണം വിചാരണ കഴിഞ്ഞിട്ട് ആരും ഇവിടെ എത്തിയിട്ടില്ല, അത് ബ്ലാങ്കാണ്, കാലിയാണ്, അതുകൊണ്ട് തന്നെ ആരും അവിടെ ഇല്ല. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ എന്ന് പറഞ്ഞാൽ എന്റെ തരീക്കത്തിൽ ചേർന്നാൽ അതുവഴി ആ മാർഗം സ്വീകരിക്കുക വഴി നന്നായി, അവൻ ഭാവിയിൽ സ്വർഗത്തിലെത്തുമെന്ന് വ്യാഖ്യാനിക്കണ്ട. എന്റെ മുരീദൂകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് സ്വന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും എല്ലാവർക്കും മേലെ നല്ലവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും നല്ലവനായുള്ളപ്പോ എന്റെ മുരീദുകൾ എന്ത് പേടിക്കാൻ? ഈ പാട്ടുകൾ പാടിയിട്ട് സാധാരണക്കാരന്റെ മുന്നിൽ പണ്ഡിതന്മാർ അത് പറയുമ്പോ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ചുളിവിൽ രക്ഷപ്പെട്ട് കളയാം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരമ്മോശന്റെ വീട്ടിലേക്ക് അമ്മോശന് വെറുപ്പുള്ള ഒരാൾ വരികയാണ്. വരുന്നതാകട്ടെ മരുമകന്റെ കൂടെയാണ്. മരുമകന്റെ കൂടെ അമ്മോശന് വെറുപ്പുള്ള ഒരാൾ കടന്നു വരികയാണ്. അമ്മോശനുമായി ശണ്ടയുള്ള ഒരാൾ കടന്നു വരികയാണ്. എന്നാലും അമ്മോശൻ മിണ്ടൂല, കാര്യം എന്താ, വരുന്നത് മരുമകന്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ അമ്മോശൻ തനിക്ക് വെറുപ്പുള്ള ആളെയും ആ മകൻ മരുമകനോടൊപ്പം ഇരുത്തി സൽക്കരിക്കുമെങ്കിൽ അല്ലാഹുവിലേക്ക് വളരെയധികം അടുത്ത വലിയ വേണ്ടപ്പെട്ട ആളുകളുമായി റബ്ബിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ അമ്മോശൻ മരുമകന്റെ കൂടെ വന്നാളെ സൽക്കരിക്കുന്നത് പോലെ അല്ലാഹയും നമ്മെ സൽക്കരിക്കുമെന്ന് നാട്ടിലുള്ള ജനങ്ങളോട് വാതു പറഞ്ഞു കൊടുത്തവരുണ്ടെങ്കിൽ മാന്യ സഹോദര, ആ വ്യാമോഹവുമായി കഴിച്ചു കൂട്ടണ്ട. ആ ഒരു അമോശം കളിയല്ല പരലോകം, ആ ഒരു മരുമകൻ കളിയല്ല പരലോകം. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ആ നാളെ പരലോകത്തിൽ അമോശൻ കളി കളിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു നോക്കും, വാതുകേട്ട് പോയവർ അങ്ങനെ ചെയ്തു നോക്കും. വേണ്ടപ്പെട്ടവരോടൊപ്പം നല്ലവരോടൊപ്പം ചേർന്നിരുന്നിട്ട് ആ നല്ലവരുടെ ഒപ്പം കൂടിയിട്ട് അവരോടൊപ്പം ചേർന്ന് നിന്നിട്ട് കയറിക്കളയാം സ്വർഗത്തിൽ എന്ന് വിചാരിച്ച് ഓരോരുത്തരുടെ ഓരം പറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹ് പറയുന്നു, വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ കുറ്റവാളികളെ മാറി നിന്നോ, നിങ്ങൾക്ക് വേറെ ബൗണ്ടറി അപ്പുറത്ത് അങ്ങോട്ട് മാറി നിന്നാ മതി, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നല്ല ആൾക്കാർ വേറുണ്ട്, അവിടെ നിന്നാ അവിടെ നിൽക്കണ്ട, അവരൊക്കെ അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന, മാറ്റി നിർത്തുമെന്നാണ് ഖുർആൻ പറയുന്നതെങ്കിൽ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഏതൊരുത്തിനും അവനവൻ പ്രവർത്തിച്ചത് കൊണ്ടല്ലാതെ നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുക സാധ്യമല്ല. ഇതാ ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം നോക്കണം, അസലിയായി നോക്കണം, എനിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കണം, എനിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം, എൻ്റെ മക്കളോടുള്ള ബാധ്യത ഞാൻ നിർവഹിക്കണം, അവർക്ക് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കണം, ഈ തൗഹീദ് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപക്ഷേ അവരിതിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിലോ എൻ്റെ ദൗത്യം ഞാൻ പൂർത്തീകരിക്കുക എന്നതല്ലാതെ അവരെ നിർബന്ധിച്ച് കെട്ടിവലിച്ച് ഈ മാർഗത്തിൽ കെട്ടിയിടാൻ എന്നെക്കൊണ്ട് കഴിയില്ല, പ്രവാചകന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നു.
എന്നും ഖുർആൻ അടിസ്ഥാനപരമായി തത്വം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓരോ മുസ്ലിമും മനസ്സിൽ വെക്കണം. പഴയകാല ആലിമീങ്ങൾ വളരെ ഗഹനമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ആയത്തുകൾ, അവർ പഠിച്ചിട്ടുണ്ട് ഈ ആയത്തുകൾ. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ, ഈ ആയത്തുകളെ വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, അതുകൂടി ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ. എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. വമിൻ വഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ഷാഫി റഹിമഹുല്ലാ വമനിത്തബാഹു അന്നൽ ഖിറാഅത്തു ലായസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, വളരെയധികം ആദരിക്കപ്പെടേണ്ട കരീമത്തായ ഒരു ആയത്താണിത്. വമിൻ വഹാദിഹിൽ ആയത്തിൽ കരീമ, അങ്ങേയറ്റം ആദരവുടയ ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഉള്ളത് കൊണ്ടാണ് ഈ ആയത്തിൽ നിന്ന് ഇസ്തംബത്തെ ഷാഫി റഹിമഹുല്ലാ ഇമാം ഷാഫി റഹിമഹുല്ലാ ഇസ്തിംബാത്ത് ചെയ്തത്, മതവിധി കണ്ടെത്തിയത്. വമനിത്തബാഹു, അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിന്റെ അനുയായികളും. എന്താണ് ഇസ്തിംബാത്ത്? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് മരിച്ചവർക്ക് ഇങ്ങനെ ഹദിയ ചെയ്താൽ ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ, മരിച്ചവരിലേക്ക് ആ ഹദിയ എത്തുകയില്ല. അതിന് തെളിവാണ് ഖുർആനിൽ ഈ ആയത്ത് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ മതവിധി കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് അൽഫാത്തിഹ വിളിക്കുക, ഒരു ഫാത്തിഹ ഓതുക, അതുപോലെ ഏതാനും സൂറത്തുകൾ ഓതുക, എന്നിട്ട് വൈലാ ഹദറത്തി ഇന്ന ഖബറിലേക്ക്, വൈലാ ഹദറത്തി ആ ഖബറിലേക്ക്, വൈലാ ഹദറത്തി ഈ ഖബറിലേക്ക്, ഇങ്ങനെ പാഴ്സൽ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ പ്രതിഫലം. അല്ലാഹുമ്മ ഔസിൽ മിസ്ല തവാബിമാ ഖറഇന, ഞങ്ങൾ ഓതിയ ഈ ഖുർആൻ, ആ ഖുർആന് ഞങ്ങൾക്കൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം പോലുള്ള ഒരു പ്രതിഫലം ഇന്നാൾക്ക് നീ എത്തിച്ചു കൊടുക്ക എന്ന ആ പാഴ്സൽ സർവീസ് അത് നടപ്പാകുന്നതല്ല എന്നതിന് ഖുർആനിൽ ആയത്തുണ്ട്. ആ ആയത്താണ് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം മരിച്ചവരിലേക്ക് ഹദിയ ചെയ്താൽ ആ പ്രതിഫലം അവിടെ എത്തുകയില്ല എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് മരിച്ചാളുടെ സമ്പാദ്യത്തിൽ പെട്ടതല്ല, അവന്റെ പ്രവൃത്തിയിൽ പെട്ടതല്ല. വലിഹാദാ ലം യംദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹത്തഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്യും വലാ ഇമാ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് അങ്ങനെ ഒരു മാർഗം പഠിപ്പിക്കാതിരുന്നത്. അങ്ങനെ ഒരു മാർഗം തന്റെ ഉമ്മത്തിനോട് പ്രവാചകൻ നിർദ്ദേശിക്കാതിരിക്കാനുള്ള കാരണം അതാണ്. വലാ അർശദഹും ഇലൈഹി ബിനസ്യൻ വലാ ഇമാ, ഗണ്ണിതമായൊരു രേഖ കൊണ്ടോ ഒരു സൂചന കൊണ്ട് പോലുമോ അങ്ങനെ ഒരു പ്രവൃത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കാതിരിക്കാനുള്ള കാരണം അതാണ്. വലം യഖുൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൽ ലസബഖൂനാ ഇലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചില്ല. ഒരാൾ മരിച്ചാൽ അവിടെ ഖുർആൻ ഓതി മരിച്ചവരിലേക്ക് ഈ പ്രതിഫലം കൊടുക്കുന്ന ആ പ്രവർത്തനം റസൂലുള്ളയുടെ സ്വഹാബത്തും സ്വീകരിച്ചില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ നമ്മക്കാൾ മുമ്പ് റസൂലുള്ളയുടെ സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നല്ലോ എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കതീർ തന്റെ തഫ്സീറിൽ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഇസ്തിംബാത്ത് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ തത്വം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം, ഈ തത്വം നാം എഴുതി വെക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാപഭാരം ഒരാളും ഏറ്റെടുക്കാറുണ്ടാവുകയില്ല. അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന തത്വം, ഈ തത്വം ഇന്നെടുത്തു മാറ്റപ്പെട്ടു, ഈ തത്വം ഇന്നെടുത്തു മാറ്റപ്പെട്ടു. എന്നിട്ടോ ഇന്ന് ചില ചുളിവിൽ കാര്യങ്ങൾ നേടുക, പണിയൊന്നുമില്ല, ചുളിവില് ഏതെങ്കിലും ഒരു തരീക്കത്തുണ്ടെങ്കിൽ നേരെ പോയി കൂടി കൊടുത്താൽ മതി, എന്നിട്ട് കുറെ ആട്ടം, പിന്നെ കുറെ പാട്ട്. അങ്ങനെ ദീം വളരെ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് എന്ന രൂപത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ആളുകൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ദീനെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് എവിടെയെങ്കിലും വന്നാൽ അവൻ്റെ കൂടെ പോയി കൂടുക, കുറെ ആടുക, കുറെ പാടുക, അല്ലേ? എത്രത്തോളം അതിൻ്റെയൊക്കെ കോലം ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. Yeah.
പാപം പൊറുക്കും സന്മാർഗത്തിലാകും, പാപം പൊറുക്കും സന്മാർഗത്തിലാകും. മുല്ലപ്പൂമല വേണോ അരി, മുല്ലപ്പൂമല വേണോ അരി, മുല്ലപ്പൂമല വേണോ. പാപം പൊറുക്കും സന്മാർഗത്തിലാകും, പാപം പൊറുക്കും സന്മാർഗത്തിലാകും. മുല്ലപ്പൂമല വേണോ, മുല്ലപ്പൂമല വേണോ. കണ്ടോ, ഏയ്, പാപം പോറത്ത് സന്മാർഗത്തിലാക്കും, മുല്ലപ്പൂമാല വേണോ. ആർക്ക് കളന്നു തുടങ്ങിയൊക്കെ മുല്ലപ്പൂമാല.